ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് 1979 റിലീസ് ചെയ്ത കലിഗുള എന്ന ചിത്രത്തിനെക്കുറിച്ചാണ്. ഈ സിനിമ കാണാനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണിത്. സിനിമ തുടങ്ങുമ്പോൾ കഥയിലെ ഹീറോയെ കാണിക്കുന്നു. ഹീറോയുടെ മാമനാണ് അവിടുത്തെ സാമ്രാജ്യത്തിന്റെ രാജാവ്. ഹീറോ സ്നേഹിക്കുന്ന പെണ്ണുമായി അവൻ പുറത്തും വീടിനുള്ളിലുമൊക്കെ പതിവായി പരിപാടി നടത്തുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തകൃതിയായി പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഹീറോയെ കാണാനായി അവന്റെ മാമന്റെ രാജ്യത്തിലെ പടത്തലവൻ ഹീറോയെ കാണാനായി വരുന്നത്. കളി നിർത്തി പടത്തലവനെ കണ്ടു പേടിച്ചു നിന്ന അവനോട്, "നിന്റെ അമ്മാവനായ രാജാവ് ഉടനെ തന്നെ നിന്നെ കാണണമെന്ന് പറഞ്ഞാണ് എന്നെ അയച്ചത്. അതുകൊണ്ട് വേഗം പോകാൻ തയ്യാറായിക്കോ" എന്ന് ഹീറോയെ അറിയിച്ചു. ഇത് കേട്ട് ഹീറോ പേടിച്ചു. തൻ്റെ അമ്മാവന് കുറച്ച് വട്ടുള്ളതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതുകൊണ്ട് ഹീറോ അവിടേക്ക് പോകാനായി ഭയപ്പെട്ടു. ഒടുവിൽ ഹീറോ അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അവന്റെ കാമുകിയുടെ അനുവാദവും വാങ്ങി അവൻ യാത്ര തിരിച്ചു. അവിടെ എത്തിയ ഹീറോ അവന്റെ അമ്മാവന്റെ ചെറുമകനെ കണ്ട് അവനുമായി കമ്പനിയാവുന്നു. പക്ഷേ ഹീറോയുടെ അമ്മാവനായ രാജാവിന്റെ ക്ലോസ് ഫ്രണ്ടിനോട് ഹീറോയ്ക്ക് കലിപ്പായിരുന്നു. അവർ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ട് തന്നെ തുടക്കം കുറിച്ചു. അത് കഴിഞ്ഞ് ഹീറോ അവിടെ കണ്ടത് കളിച്ചു മറിയാൻ കണക്കായുള്ള കാമുകിയമാരെയാണ്. എന്തായാലും വന്നതുകൊണ്ട് നഷ്ടമൊന്നും ഇല്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അമ്മാവന്റെ ഒക്കെ ഒരു ഭാഗ്യമെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. ഇനി തനിക്കെന്നാ രാജാവാകാൻ പറ്റുക എന്ന് അവൻ തലപുകഞ്ഞ് ചിന്തിച്ചു. അത് കഴിഞ്ഞ് ഹീറോ അവൻ്റെ അമ്മാവനെ കാണുന്നു. സുഖകരമായ ജീവിതം നയിക്കുന്ന അമ്മാവനെ കണ്ട് ഹീറോ പകച്ചുപോയി. അതേപ്പറ്റി ഹീറോ ചോദിച്ചപ്പോൾ ഹീറോയുടെ കള്ളക്കളികളുടെ കഥയും രാജാവ് അവനെ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു. രാജാവിന്റെ സിംഹാസനം മോഹിച്ച് തുടർച്ചയായി നടക്കുന്ന കുടുംബത്തിലുള്ളിലെ കൊലപാതകങ്ങൾ നേരിൽ കണ്ടുമടുത്ത ഇപ്പോഴത്തെ രാജാവായ ഹീറോയുടെ അമ്മാവൻ ഹീറോയെ വിളിപ്പിച്ചു. "എല്ലാവരെയും പോലെ ഇനി നീയും എന്റെ സിംഹാസനം മോഹിച്ച് എന്റെ പേരക്കുട്ടിയെ വകവരുത്തിയ ശേഷം അധികാരമേറ്റ് രാജാവാകുമോ?" എന്ന് രാജാവ് ഹീറോയോട് ചോദിച്ചു. അത് കഴിഞ്ഞ് ഹീറോയ്ക്ക് അധികാരം കൈമാറാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവന് കുടിക്കാനായി ഒരു പാനീയം നൽകുന്നു. പക്ഷേ അത് കുടിക്കാനായി ഹീറോയുടെ മനസ്സ് അവനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ അത് രാജാവിന്റെ ചെറുമകന് കുടിക്കാനായി കൊടുക്കുന്നു. പക്ഷേ ഇത് കണ്ട രാജാവ് അത് കുടിക്കാൻ ചെറുമകനെ സമ്മതിച്ചില്ല. ശേഷം മറ്റൊരാൾക്ക് അത് നൽകുന്നു. എന്നാൽ ആ പാനീയം കുടിച്ച പാടെ കുഴഞ്ഞു വീണ ജീവൻ നഷ്ടപ്പെട്ട ആളെ കണ്ട് ഹീറോ പേടിച്ചുപോയി. തന്നെ വകവരുത്താനായി രാജാവ് ശ്രമിച്ചതാണെന്ന് ഹീറോയ്ക്ക് അതോടെ മനസ്സിലായി. പക്ഷേ രാജാവായതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാകുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിന് തീരെ സുഖമില്ല എന്നും അവശനിലയിലാണെന്നും ഹീറോ അറിയുന്നു. ഇത് കേട്ട് സന്തോഷിച്ച ഹീറോ രാജാവായ അമ്മാവന്റെ അടുത്തേക്ക് പോയി. പക്ഷേ അയാൾ അവശനിലയിൽ ആണെങ്കിലും ഉടനെ ഒന്നും എന്റെ ജീവൻ പോകില്ല എന്നും നീ അങ്ങനെ അധികാരം മോഹിക്കണ്ട എന്നും രാജാവ് ഹീറോയോട് പറഞ്ഞു. അത് കേട്ട് ഹീറോ ആകെ വിഷമത്തിലായി. അതിനുശേഷം ഹീറോയും അവിടുത്തെ പടത്തലവനും ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും രാജാവിനെ വകവരുത്തി ഭരണം കൈക്കലാക്കാനായിരുന്നു അവരുടെ പദ്ധതി. ഇതിനിടയിൽ പടത്തലവന്റെ ഭാര്യയും ഹീറോയുമായും സ്ഥിരമായി അവിടെ പണികൾ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയും പടത്തലവനും പ്ലാൻ ചെയ്തത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ രാജാവിനെ അവർ രണ്ടുപേരും ചേർന്ന് വകവരുത്തി. അങ്ങനെ അധികാരം കൈക്കലാക്കിയ സന്തോഷത്തിലായിരുന്നു ഹീറോ. പക്ഷേ രാജാവിനെ വകവരുത്തുന്നത് നേരിൽ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു രാജാവിന്റെ ചെറുമകൻ. പക്ഷേ ജീവൻ ഭയന്ന് അവൻ ഹീറോയ്ക്ക് മുമ്പിൽ വന്ന് യാചിച്ചു. അതുകൊണ്ട് തന്നെ ഹീറോ തൽക്കാലത്തേക്ക് അവനെ വെറുതെ വിട്ടു. അങ്ങനെ പുതിയ രാജാവായി ഭരണമേറ്റ ഹീറോയുടെ ഒപ്പം ജീവിക്കാനായി അവന്റെ കാമുകിയും കൂടെ എത്തി. അവിടെ അങ്ങനെ കളിയുടെ ബഹളമായിരുന്നു. കാമുകി സ്ഥിരമായി ഹീറോയ്ക്ക് കളി കൊടുത്ത ശേഷം പടത്തലവനുമായുള്ള ഹീറോയുടെ അടുപ്പം തനിക്ക് എന്നായാലും ദോഷം ചെയ്യുമെന്ന് വിശ്വസിച്ച ഹീറോയിൻ ഹീറോയെ പടത്തലവനെതിരായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. "നിനക്ക് വേണ്ടി രാജാവിനെ കൊന്ന അവൻ നാളെ ഭരണം മോഹിച്ച് നിന്നെയും കൊല്ലുമെന്ന് ഹീറോയിൻ ഹീറോയോട് പറഞ്ഞു. അത് കേട്ട് ഭയന്നുപോയ ഹീറോ പടത്തലവനെ കുടുക്കി സ്വയരക്ഷ നേടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനായി രാജാവായി അധികാരമേറ്റ ഹീറോ മുമ്പത്തെ രാജാവിനെ വകവരുത്തിയ ആളെ പിടികൂടിയെന്നും പറഞ്ഞ് പടത്തലവന്റെ പേര് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. അത് കണ്ട സാക്ഷിയായി രാജാവിന്റെ ചെറുമകനെയും ചേർക്കുന്നു. ജീവൻ ഭയന്ന് അവൻ സാക്ഷി പറഞ്ഞു. പടത്തലവനെ തുറുങ്കിലടയ്ക്കാനായി ഉത്തരവിട്ട ഹീറോയുടെ വാക്ക് അനുസരിക്കാൻ അവിടെ ആർക്കും തന്നെ ധൈര്യമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പടത്തലവനെ തുറുങ്കിലടയ്ക്കുന്നവർക്ക് നല്ലൊരു തുക ശമ്പളമായി എല്ലാവർക്കും ഇരട്ടിപ്പിക്കുമെന്നും ഹീറോ പ്രഖ്യാപിച്ചു. അതോടെ പടയാളികളും ഒപ്പം പടത്തലവന്റെ ഭാര്യയും ചേർന്ന്
തുടർന്ന് അയാളെ നാടുകടത്തുകയും ചെയ്തു. അതോടൊപ്പം പടത്തലവന്റെ കൂട്ടാളികൾക്കും പല രീതിയിലുള്ള ശിക്ഷകൾ കൊടുത്ത് അതെല്ലാം രസിച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഹീറോ മറ്റൊരു കാര്യം അവിടെ കാണുന്നത്. രണ്ട് പ്രണയ ജോഡികളെ അവിടെ കണ്ട ഹീറോയ്ക്ക് അവരോട് ചെറിയ അസൂയ തോന്നുന്നു. അവരെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞ ശേഷം ഹീറോ അവർക്കും ഒരു പണി കൊടുക്കണം എന്ന് മനസ്സിൽ കരുതി. അതിനുശേഷം രാജ്യത്തിന് രാജാവ് മാത്രം പോരാ, ഒരു രാജ്ഞിയും വേണമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. അതിനായി അവന്റെ കാമുകിയെ തൽക്കാലം ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് രാജ്ഞിയാകാൻ പറ്റിയ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുന്നു. കളിക്കാൻ മുട്ടി നിന്ന ഹീറോയ്ക്ക് അതിനൊന്നും ഒരു കുറവും ഉണ്ടായില്ല. അതിനുശേഷം ഹീറോ നോട്ടമിട്ടിരുന്ന ആ പ്രണയജോഡികളുടെ വിവാഹ ദിവസം ഹീറോ അവരെ കാണാനായി പോയി. ശേഷം വിവാഹം നടന്നു കഴിഞ്ഞ് വെറൈറ്റി ആചാരങ്ങളും കണ്ട് കണ്ണു തള്ളിയ ശേഷം ഹീറോ അവരെ രണ്ടുപേരെയും ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിൽ കയറി വാതിലടച്ച ശേഷം ആ പെണ്ണിനെ അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ വച്ച് തന്നെ ഹീറോ പണി നടത്തി. പണിയെന്ന് പറഞ്ഞാൽ ഒരു അമ്മാതിരി പണിയായിരുന്നു. അവളുടെ ഭർത്താവ് പോലും പകച്ചു നിന്നുപോയി. പക്ഷേ ഹീറോയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും തന്നെ അവിടുത്തെ മന്ത്രിസഭയിലുള്ളവർക്ക് ഇഷ്ടമാകുന്നില്ല. അത് കഴിഞ്ഞ് ഹീറോ പരിപാടി നടത്തിയ ആ പെണ്ണ് ഗർഭിണിയാകുന്നു. ശേഷം പെട്ടെന്നൊരു ദിവസം ഹീറോയ്ക്ക് ശരീരസുഖം നഷ്ടപ്പെടുന്നു. എന്നാൽ ക്രൂരതകൾ മാത്രം ചെയ്തു വരുന്ന ഹീറോ അതിൽ നിന്നും മുക്തി നേടി തിരിച്ചു വന്നിട്ടും പഴയ പോലെ തന്നെ ക്രൂരതകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഹീറോയുടെ രക്തത്തിൽ പിറന്ന ആ കുഞ്ഞ് ജനിക്കുന്നു. പുതിയൊരു അവകാശം കിട്ടിയതിൽ ഹീറോ ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഹീറോയുടെ കാമുകിക്ക് അവന് വന്നതിൽ സമാനമായ അസുഖം പിടിപെടുന്നു. പക്ഷേ രോഗം മൂർച്ഛിച്ചപ്പോൾ ഹീറോയെ വിട്ട് കാമുകി യാത്രയായി. കാമുകി മരണപ്പെട്ട വേദനയിൽ ഹീറോയുടെ സമനില തെറ്റുന്നു. ഭ്രാന്ത് പിടിച്ചതുപോലെ ഹീറോ പെരുമാറാൻ തുടങ്ങി. തുടർന്ന് തെരുവിലൂടെ ഹീറോ അലഞ്ഞു നടക്കാൻ തുടങ്ങി. ആൾക്കാർ അവനെ തിരിച്ചറിയാത്ത വിധമായിരുന്നു ഹീറോ വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നടന്ന ഒരു നാടകം കണ്ട് കോപിച്ച് അവിടെ അടിയുണ്ടാക്കിയ ഹീറോയെ രാജാവാണെന്ന് മനസ്സിലാക്കാതെ അവിടുത്തെ സൈനാധിപർ തുറുങ്കിലടച്ചു. അങ്ങനെ തുറുങ്കിൽ കഴിഞ്ഞ ഹീറോയുടെ കയ്യിലെ മോതിരം കണ്ട് മനസ്സിലാക്കിയ ശേഷം രാജാവാണെന്ന് തിരിച്ചറിഞ്ഞ് ഹീറോയെ വീണ്ടും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹീറോയുടെ ഇത്തരം പ്രവൃത്തികൾ കാരണം പുതിയ ഒരു രാജാവിനെ അധികാരം ഏറ്റെടുക്കാൻ തീരുമാനിച്ച് മന്ത്രിസഭ ഉത്തരവിട്ടു. പക്ഷേ ഇതിനെതിരെ ഹീറോ എതിർപ്പ് കാട്ടി. ശേഷം മന്ത്രിസഭയിലെ മുഴുവൻ ആളുകളെയും അയാളുടെ പടയാളികളെ വച്ച് തുറുങ്കിലടച്ചു. അത് പോരാത്തതുകൊണ്ട് മന്ത്രിമാരുടെ ഭാര്യമാരെയെല്ലാം വേശ്യ എന്ന് മുദ്രകുത്തി അവരെയെല്ലാം ആ തൊഴിൽ ചെയ്യാൻ ഹീറോ പ്രേരിപ്പിക്കുന്നു. അതിന്റെ ഒപ്പം ഹീറോയും കളിച്ചു മറിയുന്നു. ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ ഹീറോയെ വകവരുത്താനായി ഒരവസരം കാത്തു നിൽക്കുകയായിരുന്നു അവൻ പുതിയതായി നിയമിച്ച ഈ രണ്ട് പടത്തലവന്മാർ. അങ്ങനെ ഒരു അവസരം ഒത്തുവന്നപ്പോൾ ഹീറോയെയും രാജ്ഞിയെയും അവർ വകവരുത്തുന്നു. പക്ഷേ ആ സംഭവം നേരിൽ കാണുന്ന അവിടെയുള്ള സമനില തെറ്റിയ ഒരു പയ്യനെ അവർ കാണുന്നു. ജീവന് വേണ്ടി കേൺ അപേക്ഷിച്ച അവനെ വെറുതെ വിടാനും ഒപ്പം അടുത്ത രാജാവാക്കാനും അവർ തീരുമാനിച്ചു. എന്ത് പറഞ്ഞാലും മൂളി കേൾക്കുന്ന, തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്ന, ബുദ്ധിസ്ഥിരതയില്ലാത്ത അവനെ ആ രണ്ട് പടത്തലവന്മാർ ചേർന്ന് അവിടുത്തെ രാജാവാക്കി. പേരിന് ഒരു രാജാവിനെ നിയമിച്ച് അവർ രണ്ടുപേരും രാജ്യം അവരുടെ ഇഷ്ടത്തിന് ഭരിക്കാനായിരുന്നു പദ്ധതി. ഒപ്പം കളിച്ചു മറിയാൻ ഇഷ്ടം പോലെ കാമുകിമാരും. അതോടെ ഈ സിനിമ അവിടെ അവസാനിക്കുന്നു. സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോകൂ. ഈ സിനിമ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.